अस्सलामु अलैकुम मरहबन बिकुम या तुलाबी अंतुम बखैर व आफिया। अयवा इंशा अल्लाह अना बखैर व आफिया। अमसी दरसना लहनुल कौन المنظومه لحن القون പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ എല്ലാവരും സുഖല്ലേ? നമ്മൾ എല്ലാവരും ഇന്നലെ പഠിച്ചു, എന്താ പഠിച്ചത്? ലഹ്നുൽ കൗൻ, നമ്മുടെ അടിയുടെ ആട്ടിടയന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയും ആ വഴിയിൽ കണ്ട കാഴ്ചകൾ കവിതയിലൂടെ നമ്മൾ മനസ്സിലാക്കുകയും മനോഹരമായ അജ്മലുൽ അൻഹാറു അല്ലെങ്കിൽ മാ അജ്മൽ അസ്ഹാറു മാ അർവൽ അസ്ഹാറു, അങ്ങനെ ആ പൂക്കളുടെയും തോട്ടങ്ങളുടെയും പുൽമേടുകളുടെയും പൂക്കളുടെയും പക്ഷികളുടെയും മരങ്ങളുടെയും അസ്ജാറ് ഷജർ അസ്ജാറ് തുയൂറ് അത്യാറ് തൊരഞ്ചം അത്യാർ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ പഠിക്കുകയും ചെയ്തു. അല്ലോം ഇന്ന് നദുർസു നമുക്ക് പഠിക്കാം. എന്താ പഠിക്കാനുള്ളത്? കവിതയുടെ തിരിവാക്ക് നമുക്ക് പഠിക്കാം. കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ചിത്രം തന്നിട്ട് നുറാജുൽ മന്ദൂമ, നമുക്ക് ആ മന്ദൂമയിലേക്ക് മടങ്ങാം. വോ നക്തശിബു മിൻഹു സുതൂറൻ മാ യുനാസിബു ലിസൂറ, വോ നക്തശിബു നമുക്ക് തിരഞ്ഞെടുക്കാം, നമുക്ക് മിൻഹു നക്തശിബു നമുക്ക് കണ്ടെത്താം, മിൻഹു അതിൽ നിന്ന് സുതൂറൻ വരികൾ എന്താണ് മാ യുനാസിബു ലിസൂറ, ആ ചിത്രങ്ങൾക്ക് യോജിക്കുന്ന പിന്നെ വരികൾ നമുക്ക് കണ്ടെത്താം, വരികൾ നമുക്ക് കണ്ടെത്താം. ഒന്നുറക്കിയില്ല ശാശ, ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചിത്രം എന്താണ്? നമ്മളെല്ലാവരും ആ ചിത്രം കാണുന്നുണ്ട്. ആ ചിത്രവുമായി ബന്ധപ്പെട്ട കവിതയാണ്, വരിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മരങ്ങളുണ്ട്, പൂക്കളുണ്ട്, പുഴകളുണ്ട് എന്ന് അതിനെ കുറിച്ച് പറയുന്ന ആ കവിതയുടെ വരികളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മാ അർവൽ അസ്ഹാറു വശത്തുവൽ അൻഹാറു, അപ്പൊ ആ വരിയാണ് നമ്മൾ ആ ചിത്രത്തില് നോക്കിയിട്ട് നമ്മൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. അയ്യത്തപ്പന മരങ്ങളുണ്ട്, താഴ്വരയുണ്ട്, പുൽമേടുകളുണ്ട്, പൂമട്ടുകളുണ്ട്, അല്ല അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ചിത്രത്തിൽ കാണുന്നുണ്ട്. നഹ്ലുണ്ട്, വാദിയുണ്ട്, ഉഷ്ബുണ്ട്, നുവാറുണ്ട്, അതൊക്കെ നമ്മൾ അതിൽ നോക്കിയാൽ ആ കവിതയിൽ നോക്കിയാൽ കിട്ടും. വന്ദൻ നഹ്ലു ഫിൽ വാദി വൽ ഉഷ്ബു വൻ നുവാറു, അപ്പൊ ആ വരികളാണ് നമ്മൾ ആദ്യം നേരെ എഴുതേണ്ടത്. ഇനി മൂന്നാമത്തെ നോക്കൂ. അത് എന്താണ്? പക്ഷികൾ പിന്നെ എന്തുണ്ട്? പിന്നെ പാടുന്നുണ്ട്, പിന്നെ രാഗങ്ങളെ കുറിച്ച് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ആ വരികൾ ഏതാണെന്ന് നമുക്ക് കാണാം. ആ വരികളിൽ അത് ചിത്രത്തിന് നേരെ എഴുതാം. രണ്ടാമത്തെ എന്തെങ്കിലും ചന്ദ്രനുണ്ട്, അതുപോലെ നക്ഷത്രങ്ങളുണ്ട്, അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചിത്രത്തിലെ ഏത് പദ്യത്തിൽ ഏത് വരികളാണ് നമ്മൾ കണ്ടെത്തുക? അപ്പൊ ഈ കവിതയിൽ നിങ്ങൾ ചിത്രവുമായി ബന്ധപ്പെട്ട ഈ പദ്യങ്ങൾ ഒരുമിച്ച് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ഇൻഷാ അള്ളാ.